എല്ലാവർക്കും കൃഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു തക്കാളിക്കറിയാണ്. എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണിത്. ഇത് നമ്മൾ കടലയൊക്കെ രാത്രി തലേദിവസം വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പുട്ടിലേക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ ചപ്പാത്തിയിലേക്കും ഒക്കെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതുപോലെ തേങ്ങ ചിരകി വെച്ചത്, പിന്നെ കുറച്ച് കുരുമുളകും. ഇത് മാത്രം മതി നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുരുമുളകും തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അമ്മ മിക്സിയിൽ ഇത് അടിച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആ തക്കാളി ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് പാകത്തിന് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നമുക്കിത് ചപ്പാത്തിയിലേക്കും അതുപോലെ തന്നെ ദോശയിലേക്കോ പുട്ടിലേക്കൊക്കെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ കുരുമുളക് ഇട്ടതുകൊണ്ടൊക്കെ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന നേരത്ത് കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതെനിക്ക് എൻ്റെ അമ്മായി മറന്ന റെസിപ്പി കേട്ടോ. ഞാൻ വേഗം ഇപ്പോൾ കറി കടലിന്ന് വെള്ളത്തിലിടാക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ട് പരിപാടി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെ തയ്യാറാക്കുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.